പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാർച്ച് 2023 സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ അല്ലെങ്കിൽ പ്ലസ് ടു അറബിക് എക്സാമിനേഷൻ്റെ ചോദ്യപേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക്, അറബിക് എജു വെബ് എന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കാനും മറ്റതിനൊക്കെ ഉപയോഗപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നിപ്പോൾ താരതമ്യേന എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു 2023 വർഷത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വിഭാഗം ചോദ്യം മാച്ച് ചെയ്യാനായിരുന്നു. അപ്പോൾ അതിൽ മഹ്മൂദ് തൈമൂർ, അദ്ദേഹം ഒരു അദീബുൻ മിസ്രി അല്ലെ, മിസ്രി സാഹിത്യകാരനാണ്. മുഹിയുദ്ദീൻ ആലുവായ് മുത്തർജിം ഷമ്മീൻ, ഷമ്മീൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ്. അഷാത്തി ഉസഹവി, സുവർണ തീരം പൂവാർ എന്ന സ്ഥലമാണ്. താരിഖുബിൻ സിയാദ് ഫാത്തിഹുൽ അന്തലുസ് അല്ലെ, ഫാത്തിഹുൽ അന്തലുസിന്റെ വിജയി ആണ് താരിഖുബിൻ സിയാദ്. പിന്നെ ഉമ്മു സലമ, ഉമ്മു സലമയുടെ മുഴുവൻ പേര് ഹിന്ദു ബിന്ദ് അബി ഉമയ്യ എന്നാണ്. അടുത്ത് അക്മിലുൽ ഫറാഖ, അടുത്ത് അക്മിലുൽ ഫറാഖ ബി വളയ കലിമത്തും മുനാസിബത്തും ബൈനുൽ ഖൗസൈ, താഴെയുള്ളതിൽ അനുയോജ്യമായ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. അതിൽ മാഹിയ ഉംനിയത്തു ഹമ്മൂദ, ഹമ്മൂദയുടെ ആഗ്രഹം മുഹന്തിസ് മുദരിസ് ഷുർത്തിയുൽ മുറൂറാണ് ഉത്തരം അല്ലെ, അയാൾക്ക് ട്രാഫിക് പോലീസ് ആകാനായിരുന്നു ആഗ്രഹം. ലൈത ഷബാബ, ലൈത വന്നു കഴിഞ്ഞാൽ അതിന്റെ ഖബർ വമ്മു തൻവീനായിരിക്കും അല്ലെ. അപ്പൊ ലൈത ഷബാബ റാജിഉൻ, യുവത്വം തിരിച്ചു വന്നിരുന്നെങ്കിൽ. മജല്ലത്ത് സൗത്തിൽ ഹിന്ദ്, തുസ്ദറു മിൻ സിഫാറത്തിൽ ഹിന്ദ്, ഇന്ത്യൻ എംബസിയിൽ നിന്ന്, എവിടെയുള്ള മിസർ, മിസറിലുള്ള ഇന്ത്യൻ എംബസിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മജല്ലയാണ് സൗത്തിൽ ഹിന്ദ്. മഹറൂഫ് റുസാഫി ഷായുറുൻ ഇറാഖി, ഇറാഖി കവിയാണ്. അപ്പൊ ഇറാഖിയാണ് ഉത്തരം. ജലസൽ മുദരിസ്, അധ്യാപകൻ ഇരുന്നു മുകളിൽ എന്നർത്ഥത്തിൽ അല അലൽ കുർസി എന്നാണ്, ഇലയും അന്നുമല്ല. പിന്നെ 11 - മഷ്ഹൂറും ബി ഷെല്ലാൽ, വെള്ളച്ചാട്ടമുള്ള പ്രദേശം ഏതാണ്? മൂന്നാർ, ആതിരപ്പള്ളി, പൂവാർ, ആതിരപ്പള്ളി, അതാണ് ഉത്തരം. സാദുർ റക്കബ്, സാദുർ റക്കബ് എന്നുള്ളത് ലഖബുൻ, വെളിപ്പേരാണ്. ആരുടെ? അബു ഉമയ്യയുടെ വെളിപ്പേരാണ്. ഓക്കെ, അപ്പൊ അതാണ് 12 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യേണ്ടിയിരുന്നത്. പിന്നെയുള്ളത് 13 എന്നാണ്. അഇദ് തഹ്നിയാത്തിൽ മുനാസിബത്തിൽ, താഴെയുള്ള സന്ദർഭങ്ങളിൽ പറയേണ്ട ആശംസാ വാക്കുകൾ ഏതാണ് എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെ ഉത്തരം ഞാനൊന്ന് കാണിക്കാം, നമുക്കറിയാം. ബാറക്കല്ലാഹു ലക്കുമാ അല്ലെ, കണ്ടല്ലേ, യൗമ സിഫാഫ്. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈറിൻ, അല്ലെങ്കിൽ സവാജ് മുബാറക് എന്ന് പറയാം. ഈദുൽ ഫിത്റിന്റെ സമയത്ത് ഈദും സഈദ് എന്ന് പറയാം. ഈദുൽ ഫിത്ർ അൽ മുബാറക് എന്ന് പറയാം. ആമൻ ജദീദിന്റെ സമയത്ത് കുല്ലു ആമിൻ വാന്തും ബിഖയർ എന്നും പറയാം. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഉത്തരം ചെയ്യേണ്ടിയിരുന്നത്. പിന്നെ 14 എന്താണ്, ലാഹിലിൽ ജുമലിൽ ആദിയ വമൈസ് മിൻഹൽ മുബ്തദ വൽ ഖബർ, താഴെയുള്ള സെന്റൻസുകൾ മുബ്തദ ഖബർ തിരിച്ചെഴുതാനാണ് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഷംസ് ത്വാലിയ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഷംസ് മുബ്തദ ആണ്, ത്വാലിയ ഖബറാണ്. ഇതിൽ ഹുനൂദ് മുബ്തദ ആണ്, ഇഖ്വ ഖബറാണ്. ജാസിം മുബ്തദാണ്, വലതും സാലിഹ് എന്നാണ് ഖബറാണ്. ഓക്കെ, വലതും എഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ, പിന്നെ 15 എന്നുള്ളത് ഇക്തഷിഫ് മിനലാദിയ അഫ്ആലുൽ അമ്റു വൻ നഹി കമാഫിൽ മിസാൽ, താഴെയുള്ള പദ്യത്തിൽ നിന്ന് അഫ്ആലുൽ അമ്റും നഹിയും എടുത്തത്, നിങ്ങൾ പഠിച്ച പദ്യമാണ്. ആ പദ്യത്തിലെ അഫ്ആലുൽ അമ്ർ എന്ന് വെച്ചാൽ ഒരു കൽപ്പനക്രിയയായിരിക്കും, അഫ്ആലുൽ നഹി എന്ന് വെച്ചാൽ നിരോധക്രിയ. നിരോധക്രിയ തിരിച്ചറിയാൻ എളുപ്പമാണ് ലാ ഉണ്ടാവുക അതിൻ്റെ മുമ്പിൽ അല്ലേ. അപ്പൊ ഇവിടെ രണ്ട് അല്ലേ, നാമോ, ഇതിലെ നാമോ നിങ്ങൾ ഉറങ്ങിക്കോ, പിന്നെ ഇളഹക്കൂ നിങ്ങൾ ചിരിച്ചോ, ഇത് കൽപ്പനയാണ്. അമ്ര നഹി എന്നുള്ളത് ലാ തതക്കല്ലമോ നിങ്ങൾ സംസാരിക്കണ്ട, ലാ തസ്തൈക്കുതു നിങ്ങൾ ഉണരണ്ട, ലാ തതവല്ല. ഇവിടെ ലുൽമ പരാജയ എന്താണ്, ലുൽമ ഏൽക്കുന്നു അല്ലെങ്കിൽ അക്രമം ഏൽക്കുന്നു, നിങ്ങൾ ഒന്ന് പരാതിപ്പെടേണ്ട. ഓക്കെ, അപ്പൊ എത്രയാണ് അതിലെ അമ്ര നഹി. പിന്നെ ഉക്തുബുൽ മാനൽ മർഗസിൽ ബൈത്തിൽ ആത്തി, താഴെയുള്ളതിൽ ഇതിന്റെ കേന്ദ്ര
ആശയം എഴുതാനാണ് പറയുന്നത്. സെൻട്രൽ പോയിന്റ് കം മസ്ജിദിൻ വ കനീസൻ കദ ആനക യാ കൈറൽ ഹസ്ന ഫീകൽ ഹൈക്കല, എത്ര പള്ളിയും മസ്ജിദുമാണ് നിനക്ക് ചുറ്റുമുള്ളത് എന്ന് പറയുന്ന പദ്യത്തിൻ്റെ അതിൻ്റെ ഒരു മോഡൽ നമുക്ക് ഉത്തരം ഇങ്ങനെ കാണിക്കാം. ഹദ സത്തറു മിൻ മല്ലൂം ഖൈറുള്ള അലി ഷായർ മഷ്കൂർ എൻ കെ അഹമ്മദ് മൗലവിയുടെ പദ്യത്തിനുള്ളതാണ്. യഖൂലു ഷായർ ഫി ഹദൽ മല്ലൂം അൻ വിലായത്ത് കേരള വ തബിയത്തിഹാൽ ജമീല, അതിൻ്റെ മനോഹരമായ പ്രകൃതി ഭംഗിയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചുമാണ് അതിൽ പറയുന്നത്. യഖൂലു ഷായർ ഫി ഹദ സത്തർ, ഈ വരിയിൽ പറയുന്നത് യൂജദു ഫി കേരള മഅബിദ് മുഖ്തലിഫ, കേരളത്തിൽ ധാരാളം പള്ളികളുണ്ട്, മഅബിദ് കുറെ എന്നാണ് ആരാധനാലയങ്ങളുണ്ട്. കമസാജുൽ മുസ്ലിമി മുസ്ലിങ്ങളുടെ പള്ളി, വ കനായിസുൻ നസാറ ക്രിസ്ത്യാനികളുടെ പള്ളി, വഹയാക്കിൽ ഹിന്ദു ഹിന്ദുക്കളുടെ അമ്പലം, വഹാദികൾ മഅബിദ് തൂഹി റിസാലത്തിൻ ഖയ്യിമ, ഈ ആരാധനാലയങ്ങൾ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ഹൗല ഉഖുവത്തി അഹ്ലി കേരള, കേരളത്തിൻ്റെ സാഹോദര്യത്തെക്കുറിച്ചും, വ തസാമോഹ്യം അവരുടെ പരസ്പര എന്താണ് ഈ സഹകരണത്തെക്കുറിച്ചുമുള്ള വലിയ സന്ദേശമാണ് നൽകുന്നത്. അപ്പം അങ്ങനെയാണ് അതുണ്ട്. പിന്നെ അതിനുശേഷം പതിനേഴ് ലാഹിദുൽ ഇബാറത്തിൽ ആത്തിയ വാജിബ് അനിൽ അസില, താഴെയുള്ള ഇബാറത്ത് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. ഇല ഐന യാ ബിന്ത് സാദ് റഖബ്, സാദ് റഖബ് ബിന്ത് സാദ് റഖബ്, നീ എവിടേക്കാണ്? ഈ ചോദ്യം മൻ കാല ഹാദിഹിൽ ഇബാറ, ഈ ഇബാറത്ത് ചോദിച്ചതാരാണ്? നമ്മുടെ പാഠത്തിൽ നമ്മൾ പഠിച്ചാണ് ഉസ്മാൻ ബിൻ തുൽഹയാണെന്ന്. വലി മൻ കാല ഹാദിഹിൽ, ആരോടാണ് പറഞ്ഞത്? ഉമ്മുസലമ. മനിൽ മുറാദ് ബി സാദ് റഖബ്, സാദ് റഖബ് എന്ന് വെച്ചാൽ എന്താണ്? ലുക്കിയോ ബി സാദ് റഖബ് ലിഅന്നഹു കാന ഇദാ സാഫറ ലാ യദ്രുക്കു അഹദൻ യുറാഫിഖുഹു വ മഅഹു സാദ്, അയാൾ സന്ദർശിച്ചാണ് എപ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ അയാളുടെ കയ്യിൽ ആവശ്യമായ യാത്രത്തിന് ആവശ്യമായ എല്ലാ എന്താണ് സാദ്, എന്താണ് ആവശ്യം യാത്രയ്ക്ക് ആവശ്യമായ സാധനങ്ങളാണ് സാദ്, അതുണ്ടാവും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സാദുർ റഖബ് എന്ന് പറഞ്ഞത് അല്ലേ. പിന്നെ പതിനെട്ടാമത്തെ ലാഹിദുൽ ജുമലാത്തിയോ, ഇവിടെ ഈ ഉത്തരം തെറ്റുണ്ട്, ഇവിടുത്തെ ഈ സെന്റൻസുകൾ കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങളത് നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഒരെണ്ണമാണെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ, സെന്റൻസുകൾ ഇല്ലാത്തതുകൊണ്ട് അതിന് ഉത്തരവില്ല. പത്തൊമ്പത് ലുലാഹിദു തവാരിഖലാത്തിയ വ നക്തുബ് ഹാഫിൽ അൽഫാം കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതാൻ അല്ലേ. ഇപ്പൊ ഇതില് പതിനഞ്ച് എട്ടാം മാസം 1947 എന്നുള്ളത്, അൽ ഖാമിസ് അഷർ അഗസ്തസ് ആം അൽഫിൻ വ തിസ് അമിയത്തിൻ വ സബഈൻ വ അർബഈൻ, അൽഫിൻ വ തിസ് അമിയത്തിൻ വ സബഈൻ വ അർബഈൻ. ഇപ്പൊ ആദ്യം അൽഫ് വരണം, പിന്നെ തിസ് അമിയത്ത് വരണം, പിന്നെ സബ വരണം, പിന്നെ അർബഈൻ വരണം. അതുപോലെ ഇത് വരണം ഖാമിസ് ഇത് നാലായതുകൊണ്ട് അറാബിയ മാർച്ച്, മൂന്ന് മാർച്ച് അല്ലേ. ആം അൽഫിൻ വ തിസ് അമിയത്തിൻ വ സിത്തും വ സിത്തീൻ 1966. ഇത് പത്താം മാസം ആയതുകൊണ്ട് അൽ ആഷിർ യൂനിയോ ആറ് യൂനിയോ ജൂൺ മാസം അല്ലെ. ആം അൽഫിൻ വ അർബമിയത്തിൻ 1900, ഇവിടെ അർബമിയ എന്നാവും, എന്തുകൊണ്ടാ 1400 36 എന്ന് പറയാൻ സിത്തും വ സലാസീൻ എന്നാണ് പറയേണ്ടത്. ഇനി 20 ഉത്തു വസ്വനൻ ഖറിയത്തിക ബിസ്തിആനത്തിൻ നഖാദി ബിയതിന, താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ച് കേരള നിന്റെ ഗ്രാമത്തെ കുറിച്ച് ഒരു എന്താണ് കുറിപ്പ് വസ്ഫ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഒരു ബയാൻ, അൽ മനാദുറുൽ ജമീല മനോഹരമായ കാഴ്ചകൾ, അൽ ഹദായിഖ് വൽ മസാരിഹ് പൂന്തോട്ടങ്ങളും കൃഷിയിടങ്ങളും, അൽ മഅബിദുൽ മുഖ്തലിഫ വ്യത്യസ്തമായ ആരാധനാലയങ്ങൾ, അൽ മഅഹിദുൽ ഹുക്കൂമിയ അല്ലെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, അഹലുൽ ഖറിയ ഗ്രാമത്തിലെ ആളുകൾ, അൽ മഹബ്ബ വൽ ഉഖുവ സ്നേഹവും സാഹോദര്യവും. ഇത് വെച്ച് നമുക്ക് ഞാനൊരു സിമ്പിൾ മോഡൽ കാണിച്ചു തരാം, നമുക്ക് വളരെ വിശാലമായി എഴുതാവുന്നതാണ്. ഇവിടെ ഇതാണ് സിമ്പിൾ, ഖറിയത്തി ജമീല എന്റെ ഗ്രാമം ഭംഗിയുള്ളതാണ്, മനാദുറുഹ റയ്യ അവിടുത്തെ കാഴ്ചകൾ മനോഹരമാണ്, ഖറിയത്തി മലി അത്തും ബിൽ ഹദായിഖ് വൽ മസാരി എന്റെ ഗ്രാമം മലി അന്നറിഞ്ഞതുണ്ട് ബിൽ ഹദായിഖ് തോട്ടങ്ങൾ, വൽ മസാരി കൃഷിയിടങ്ങൾ, മഅഹിദുഹ മഅബിദുഹ അവിടുത്തെ ആരാധനാലയങ്ങൾ, മിസലുൽ ഹൈക്കൽ അമ്പലം, വൽ മസ്ജിദ് പള്ളി, വൽ കനീസ ക്രിസ്ത്യൻ പള്ളി എല്ലാം, തക്കാവ് കരീബത്തം മിമ്പൈനിഹ പരസ്പരം അടുത്താണിരിക്കുന്നത്.
في قريتي എൻ്റെ ഗ്രാമത്തിൽ കസീർ മിനൽ മആഹിദുൽ ഹുക്കൂമിയ ധാരാളം ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട് അഹ്ലു ഖറിയത്തി എൻ്റെ നാട്ടിലെ ആളുകൾ യഈഷൂന ജീവിക്കുന്നു ഫീ മഹബ്ബത്തിൻ വഖുവ സ്നേഹത്തോടെയും എന്താണ് സഹോദരത്തോടെയും ജീവിക്കുന്നു എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പോൾ അതാണ് ഒരു മോഡൽ ഇനി 21 ഉക്തു ബർക്കാന തഷ്ബീഹ് തഷ്ബീഹിന്റെ റുക്നുകൾ പറയാനാണ് പറയുന്നത് അപ്പൊ ഇതില് അലി കൽ എന്താണ് അലിയും കൽ അസദി ഫി ഷജ ഇതില് അലിയാണ് മുഷബ്ബഹ് അല്ലെ ഇവിടെ മുഷബ്ബഹ് അതാണ് കൊടുത്തിട്ടുള്ളത് അലി മുഷബ്ബഹ് അസദാണ് മുഷബ്ബഹ് ബിഹി അസദിനെ കൊണ്ടാണ് അലി അസദിനെ പോലെയാണ് അപ്പോ അതാത് തഷ്ബീഹ് കായാണ് വജുഹു ഷബഹ് ഷജായ ഇനി ബായിലെ ഉസ്താദാണ് എന്ത് മുഷബ്ബഹു ബിഹി അബു ഉസ്താദാണ് മുഷബ്ബഹ് അബു മുഷബ്ബഹു ബിഹിയാണ് ക അതാത് തഷ്ബീഹാണ് ഇർഷാദാണ് വജുഹു ഷബഹ് ഇവിടെ ഉമ്മ മുഷബ്ബഹ് മദ്രസ മുഷബ്ബഹു ബിഹി ക അതാത് തഷ്ബീഹ് തർബിയ ഓക്കെ അതിന്റെ അർത്ഥം എന്താണ് അലിയും കൽ അസദ് ഫി ഷജ എന്താണ് ധീരതയിൽ സിംഹത്തെ പോലെയാണ് അലി അതുപോലെ എന്താണ് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിൽ ഉപ്പയെ പോലെയാണ് ഉസ്താദ് വിദ്യാഭ്യാസ കാര്യത്തിൽ മദ്രസയെ പോലെയാണ് ഉമ്മ ഓക്കെ 22 ആയത് ഹംസത്ത് അസ്ലിൽ മുഖാബത്തെ മാ ഹമ്മൂദ മത്തലു ഖിസ്സത്ത് ഷുർത്തിയിൽ മുറൂർ ഷുർത്തിയിൽ മുറൂർ എന്ന കഥയിലെ നായകനായ ഹമ്മൂദയുമായി മുഖാബല ഇന്റർവ്യൂ നടത്താനുള്ള 5 ചോദ്യങ്ങൾ തയ്യാറാക്കുക നിങ്ങൾക്കറിയാം എന്താണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടതെന്ന് നമ്മൾ ഒരു മോഡൽ ഇവിടെ കാണിക്കാം വളരെ സിമ്പിളായ 5 ചോദ്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട് അതിനെ വൈതുക് നിന്റെ വീട് എവിടെയാണ് ഉദുക്കുർ എന്ന അലാ വിസറത്ത് കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയും പിന്നെ ലിമഖ്തർത ഹാദിഹിൽ അലീഫ ഈ ജോലി എന്തിനാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഫി അയ്യു മദ്രസത്തിൻ ദറസ്ത ഏത് സ്കൂളിലാണ് പഠിച്ചത് കൈഫഖാന സഫറുക്ക ഇലൽ മദ്രസത്തി വൽ ബൈത് വീട്ടിലേക്കും സ്കൂളിലേക്കും നിങ്ങളുടെ യാത്ര എങ്ങനെയായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അയാളോട് നമുക്ക് ചോദിക്കാം അല്ലേ അപ്പൊ അതാണ് 22 23 അരിബിൽ ഫഖറത്തല്ലാത്തിയ താഴെയുള്ള പാരഗ്രാഫ് അറബിയിലേക്ക് മാറ്റാനാണ് പറയുന്നത് എന്താണത് ജവഹർലാൽ നെഹ്റു 1989 നവംബർ 14 അലഹബാദിൽ ജനിച്ചതാണ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ചിൽഡ്രൻസ് ഡേ ആയി ആഘോഷിക്കുന്നു അതൊരു ദേശീയ ഉത്സവമാണ് അന്നേ ദിവസം സ്പെഷ്യൽ പ്രോഗ്രാമുകളും കോമ്പറ്റീഷൻസ് എന്താണ് മത്സരങ്ങളും സംഘടിപ്പിക്കുന്നു സ്കൂളുകളിൽ ഇൻ കണക്ഷൻ വിത്ത് ദിസ് ഡേ ഈ ദിവസത്തോടായി ബന്ധിച്ചിട്ട് അപ്പൊ നമ്മൾ അതിന്റെ ഒരു പാരഗ്രാഫ് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്നുള്ളത് സിമ്പിളായിട്ട് വുലിദ ജവഹർലാൽ നെഹ്റു ഫി റാബി അഷ്റമിൻ നവംബർ 1889 നവംബറിലാണ് അദ്ദേഹം ജനിച്ചത് ഫി മദീനത്തി ഇലഹാബാദ് ഇലഹാബാദിൽ യുഹ്തഫൽ യൗമ മീലാദിഹി അദ്ദേഹത്തിന്റെ ദിവസം ജനന ദിവസം ആഘോഷിക്കുന്നു ക യൗമ ഈദുൽ അത്ഫാൽ ഏതായിട്ട് ഈദുൽ അത്ഫാലായിട്ട് ഇന്നഹുൽ മഹ്റജാനുൽ വത്തനിലിൽ ഹിന്ദ് അത് ഇന്ത്യയുടെ ദേശീയ ഉത്സവം പോലെയാണ് ബി മുനാസബത്തി ഹാദൽ യൗം ഇൻ കണക്ഷൻ വിത്ത് ദിസ് ഡേ ഈ ദിവസത്തോടനുബന്ധിച്ച് തുനള്ളം സംഘടിപ്പിക്കപ്പെടുന്നു ബറാമജ് പ്രോഗ്രാമുകൾ മുസാബഖാത്ത് മത്സരങ്ങൾ ഖാസത്തൻ ഫിൽ മദാരിസ് പ്രത്യേകിച്ച് സ്കൂളുകളിൽ എന്ന് എഴുതാം അതാണ് ഇനി 24 എന്നുള്ളത് ഉക്തു ഫഖറത്തൻ അൻ ഖിദമാത്തി ദക്തൂർ മുഹിയുദ്ദീൻ ആലുവ ലി ലുഗത്തിൽ അറബിയ പലതവണയായി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് മുഹിയുദ്ദീൻ ആലുവയുടെ സേവനങ്ങളെ കുറിച്ച് അറബി ഭാഷയെ കുറിച്ച് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം കാത്തിബാണെന്ന് എഴുതണം ഷമീനിന്റെ ട്രാൻസ്ലേറ്റർ ഉസ്താദ് ഫി കുല്ലിയത്ത് റൗദത്തുലു ജാമിയ അസ്ഹർ പഠിച്ചത് മജലത്ത് സൗദി ഇക്കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു പാരഗ്രാഫ് തയ്യാറാക്കാനാണ് മുൻപ് കുറെ പ്രാവശ്യം പറഞ്ഞതായതുകൊണ്ടും ഞാൻ എന്റെ മോഡൽ കാണിക്കാം ഇതാണ് ദക്തൂർ മുഹിയുദ്ദീൻ ആലുവായ ആലിമുൻ വക്കബീറും മുദരിസിൻ അല്ലെ അദ്ദേഹം ആലിമാണ് കബീറാണ് അധ്യാപകനാണ് എഴുത്തുകാരനാണ് കറിയത്ത് വെളിയേറ്റനാട് മിൻ ആലുവ ആലുവയിലെ വെളിയേറ്റനാട് ജനിച്ചത് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം പഠിച്ച ദാർലുലും വാഴക്കാടിൽ പഠിച്ചു ബാക്കിയാത്ത് സ്വാലിഹാത്തിൽ പഠിച്ചു അതുപോലെ മൗലവി ഫാദിൽ ബാസായി അഫ്സൽ ഉലമ കിട്ടി ജാമിയ മദ്രാസ് എന്ന് പിന്നെ അദ്ദേഹം ഈ ദിറാസത്തിൽ വലിയ ഉന്നത പഠനത്തിലുള്ള ജാമിയ അൽ അസ്ഹറിലേക്ക് പോയി അവിടുന്ന് ദക്തൂറ കിട്ടി ഈ വിഷയത്തിൽ ദഅവത്തുൽ ഇസ്ലാമിയ പിന്നെ അദ്ദേഹം ഒരുപാട് മനാസിബ് സ്ഥാനങ്ങൾ ഏറ്റെടുത്തു ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും
അദ്ദേഹം ജാമിയ ലസൽ ഉസ്താദ് പ്രൊഫസറായിരുന്നു. മുദിയൻ എന്നാണ് അതുപോലെ റേഡിയോ ഓൾ ഇന്ത്യ റേഡിയോയിൽ വാർത്ത വായിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതുപോലെ അത് ഇന്ത്യൻ പത്രങ്ങളിലും അറബി മാഗസിനുകളിലും, അതുപോലെ ഏത് മാഗസിനുകൾ, മദീന, ജാമിയ അൽ ഇസ്ലാം. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ദേവത്തിൽ ഇസ്ലാമിയ ഇതാണ്, പിന്നെ അതുപോലെ ഹിന്ദിയിൽ മുയാസർ ഇസ്ലാമുകൾ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ്. അതുപോലെ ചെമ്മീൻ, പിന്നെ അദ്ദേഹം മരിച്ചു എന്ന് പറയുന്ന അതും കൂടി എഴുതുക. ഇത്രയാണ് അതിൽ നമുക്ക് പഠിക്കുവാനുള്ളത്, അല്ല എഴുതാനുള്ളത്. ഓക്കെ, ഇനി 25 എന്നുള്ളത് തർജും ഇലൽ ഇഞ്ചിലീസിയ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇംഗ്ലീഷിലേക്ക്. കേരള വിലായത്തും ഉപാറക്കത്തും ബിത്തുബിയാത്തിൽ ജമീല, മനോഹരമായ എന്താണ് പ്രകൃതി ഭംഗി കൊണ്ട് കേരളം അനുഗ്രഹീതമാണ്. അതിൻ്റെ കിഴക്ക് വെസ്റ്റേൺ ഘാട്ടാണ്, എന്താണ് പടിഞ്ഞാറ് അറബിക്കടലാണ്. കേരളത്തിൽ 40 നദികളുണ്ട്. എന്താണ് ടൂറിസം മേഖലയിലൊരു മികച്ച സംസ്ഥാനമാണ്. ധാരാളം ആളുകൾ കേരളം സന്ദർശിക്കുന്നു ദിവസം തോറും. അതിൻ്റെ ഇംഗ്ലീഷ് ഏകദേശം ഇങ്ങനെയാണ്: കേരള ഈസ് ബ്ലസ്ഡ് സ്റ്റേറ്റ് വിത്ത് ബ്യൂട്ടിഫുൾ നേച്ചർ. ഇറ്റ്സ് ഈസ്റ്റേൺ സൈഡ് ഈസ് വെസ്റ്റേൺ ഗാട്സ് ആൻഡ് വെസ്റ്റേൺ സൈഡ് ഈസ് അറേബ്യൻ സീ. ദർ ആർ മോർ ദാൻ 40 റിവേഴ്സ് ഇൻ കേരള. കേരള ഈസ് എ സൂപ്പർ സ്റ്റേറ്റ് ഇൻ ദി ഫീൽഡ് ഓഫ് ടൂറിസം. മെനി ടൂറിസ്റ്റ് വിസിറ്റ് കേരള ഡേ ബൈ ഡേ. അങ്ങനെ നമുക്കിതിൻ്റെ ഉത്തരം തയ്യാറാക്കാം. ഓക്കെ അല്ലേ. പിന്നെ 26 എന്നുള്ളത് പാരഗ്രാഫ് വായിച്ച് ഉത്തരം തയ്യാറാക്കാനാണ്. ഇഖ്റഉൽ ഫഖ്റത്തുൽ ആതിയ വാജിബൻ ലിസ്ല, പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയെന്നായിരുന്നു. അപ്പോൾ ഇതിൽ മൻഹു ഉമർ ബിൻ ഖത്താബ്, ഉമർ ബിൻ ഖത്താബ് ആരായിരുന്നു? ഇതിലുണ്ട് സാനി ഖുലഫാ റാഷിദി, രണ്ടാം ഖലീഫയാണ്. ലിമ ലുഖിബ ഉമർ ബി ഫാറൂഖ്, ഫാറൂഖ് എന്ന് വിളിക്കപ്പെട്ടത് ലുഖിബ ബി ഫാറൂഖ് ലിഅന്നഹു കാന യുഫരിഖു ബൈനൽ ഹഖ് വൽ ബാത്തിൽ, ഹഖും ബാത്തിലും തിരിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. ഇപ്പൊ ഫാറൂഖ് തിരിക്കുന്ന ആളെന്ന അർത്ഥത്തിൽ ഉമർ. പിന്നെ മതാ തവല്ല ഉമർ അൽ ഖിലാഫ, ഖിലാഫത്ത് എപ്പോഴാണ് ഏറ്റെടുത്തത്? തവല്ല ഖിലാഫ ബാദ വഫാത്തി അബൂബക്കർ. കം കാന ഉമറുഹു ഹീന അസ്ലം, ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് എത്രയായിരുന്നു എന്നുള്ളടത്ത് അസ്ലമ വഹുവ ഇബ്നു സബഇൻ വയശരി, 27 വയസ്സ്. ഓക്കെ, മൻ ലുക്കബി അമീറുൽ മുഅ്മിനീൻ അവ്വൽ, ആദ്യമായ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെട്ടത് ആരാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലേ. അതാണ് വഹു ഔവലു മൻ ലുഖിബ ബി അമീറുൽ മുഅ്മിനീൻ. എഴുതിയാലും ചിലപ്പോൾ മാർക്ക് കിട്ടും, ഇതാണ് ശരിക്കും എഴുതേണ്ടത്. ഓക്കെ, 27 നുലാഹിദ തസ്രീഹാത്തിൽ ആത്തിയ വനുബവിബ് മാനിഹൽ ഈജാബിയ വസൽബിയ. അപ്പൊ ഇതിന്റെ എന്താണ് ഈജാബിയും സൽബിയും, നെഗറ്റീവ് പോസിറ്റീവ് തിരിച്ചെഴുതാനാണ്. ഇദ്ഫ സയ്യദ ബിൽ അഹ്സൻ, എന്താണ് തിന്മയെ നന്മ കൊണ്ട് നേരിടുക അല്ലേ, അത് പോസിറ്റീവ്. അതാണ് ഒന്ന് കിട്ടിയിരിക്കുന്നത്. അഷജാത് വൻ തുസിറ അലൽ ഖതാ, തെറ്റിൽ ഉറച്ചു നിൽക്കലാണ് ധീരത, നെഗറ്റീവാണ്. നസ്തഫീദു ബികുല്ലി ലഹ്ലതിൻ ഫി ഹയാത്തിന വ നഫ്ഹം ഖീമത്തൽ വഖ്ത്, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ ഉപയോഗപ്പെടുത്തണം, എന്നിട്ട് സമയത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കണം, അത് എന്താണ് പോസിറ്റീവാണ്. അൽ ബുക്കാ വല ലബനിൽ മസ്കൂ, കളഞ്ഞുപോയ പാലിനെ കുറിച്ച് കരയുക, എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടതിനോർത്ത് കരയുന്നത് നെഗറ്റീവാണ്. ഇംസാക്കു നഫ്സ് ഇന്ദൽ ഖളബ്, എന്താണ് കോപം വരുമ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുക, അത് പോസിറ്റീവാണ്. അൽ ബുഖ്ലു ബിൽ ഇസ്തിബ്സാം, പുഞ്ചിരിക്കുന്നതിൽ പിശുക്ക് കാണിക്കുക, അത് നെഗറ്റീവാണ്. അപ്പോൾ ഒന്ന്, ഈ ഒന്ന് എന്നുള്ളത് പോസിറ്റീവാണ്, രണ്ട് എന്നുള്ളത് നെഗറ്റീവാണ്. ഓക്കെ, ഇനി 28 എന്നുള്ളത് ഉക്ത മുദക്കർ ഇസ്തിഹ്സാനിയ ഹൗല മൻലൂം നാമോ വലാ തസ്തഹിഖു, നാമോ വലാ തസ്തഹിഖു എന്നതിനെ ആസ്പദമാക്കിയിട്ട് ഒരു മുദക്കിറ ഇസ്തിഹ്സാനിയ, ആസ്വാദക കുറിപ്പ്. അപ്പൊ അതില് ഇസ്തിലാലിൽ ഇഞ്ചിലീസി, ഇഞ്ചിലീസ് ഇംഗ്ലീഷ് അധിനിവേശം. അപ്പൊ അവരുടെ അതിലെ ഉദബാക്കളുടെ മൗനം ഇതിൽ, എന്താണ് സുഹ്രി പരിഹാസ രൂപേണയുള്ള ശൈലി, അതുപോലെ അൽ കലാമറ ഹറാം, മിണ്ടുന്നത് ഹറാമാണ്, പിന്നെ അൽ ജഹ്ല്, ഇക്കാര്യങ്ങളൊക്കെ ഇതിൽ സൂചിപ്പിച്ചു കൊണ്ടാണ് തയ്യാറാക്കേണ്ടത്. അപ്പൊ അതിൻ്റെ ഒരു മോഡൽ ഇവിടെ കാണിക്കാം. 28 നാമു വലാത്ത സ്ഥൈക്കുതു മന്ദൂമിൻ ജബീൽ ജദ്ദ, മനോഹരമായ കവിതയാണ്, ഷായിർ അൽ എഴുതി, അത് എഴുതിയിരിക്കുന്ന മഹറൂഫ് റുസാഫിയാണ്. അതിൽ ഇംഗ്ലീഷ് അധിനിവേശത്തെ കുറിച്ച് കുറച്ചു പേരും ഉണ്ടായിരുന്നു ഇറാഖില്, അന്നേരം ഷായിർക്ക് ഈ കവിത എഴുതി. ഇതൊരു പരിഹാസ രൂപേണയുള്ള
കവിതയാണ്. അല സുക്കൂതി കൗമിഹി, തൻ്റെ സമൂഹം ഉണ്ടായിരുന്നതിനെ കുറിച്ച്. വയലൂമ കൗമഹു ഫി സ്ലൂബി മാർക്കൂസ്, ഒരു വ്യത്യസ്തമായ ഒരു നിഷേധാത്മകമായ ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ സമൂഹത്തെ ഉപദേശിക്കുന്നത് അല്ലെങ്കിൽ കളിയാക്കുന്നത്. അദ്ദേഹം ഈ യുഹരിദു ഷായർ കൗമഹു അല മുഖാവത്തിൽ ഇഖ്തിലാൽ അജ്നബി, വൈദേശിക അധിനിവേശത്തെ നേരിടാൻ അദ്ദേഹം തൻ്റെ സമൂഹത്തെ പ്രേരിപ്പിക്കുന്നു. ഷായർ അതിൽ പറയുന്നത് ലൈസൻ നൗമു വൽ ജഹാല മിൻ അസ്ബാബിൻ നജാഹി വൽ ഫൗസ്, വിജയത്തിൻ്റെ മാർഗം എന്നുള്ളത് ഉറങ്ങലും അന്ധക്കേടുമല്ല. കവി പറയുന്നു അസുഖൂത്ത് ജരീമ ഇന്ദൽ ഇഖ്തിലാൽ, അധിനിവേശം നടക്കുമ്പോൾ ഉണ്ടാതിരിക്കുന്നത് കുറ്റമാണ്. വൈസ്തഹജു കൗമഹു ഫി ഖുദൂഇഹിം ലിഹാ ഉലൈൽ ഹുക്കാമിൽ അജാനിബ്, ഈ വിദേശികളായ ഭരണാധികാരികളെ അവർക്ക് കീഴ്പ്പെടുന്നതിൽ തൻ്റെ സമൂഹത്തെ അദ്ദേഹം കളിയാക്കുന്നു, പുച്ഛിക്കുന്നു എന്നാണ് കേട്ടോ. അതാണ് 28-ന്റെ. പിന്നെ 29, അയദ് മഖാല വജീസ അൻ മഹബത്ത് ഷായർ ഹലീം ജരീസ് ദമ്മുസിലി ലുഗത്തിൽ അറബി, അറബി ഭാഷയോടുള്ള ഹലീം ബിൻ ഇബ്രാഹിം ജരീസ് ദമ്മൂസിന്റെ സ്നേഹത്തെ കുറിച്ചുള്ള, അതിനെക്കുറിച്ച് എഴുതാനാണ് ഒരു മഖാല, ഒരു പാരഗ്രാഫ് ലേഖനം തയ്യാറാക്കാനാണ്. അതിൽ വരേണ്ട കാര്യങ്ങളാണിത്. അറബി ഭാഷ അദ്ദേഹത്തിൻ്റെ കാമുകിയാണ്. അതിനെക്കുറിച്ച് ലയുബാലി ലൗമത്തിൽ അക്കാര്യത്തിൽ ആരെയും അദ്ദേഹം പേടിക്കുന്നില്ല. ഇത്ഖാനുൻ ഇൻഫാഖുൻ നഫീസ്, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വേണ്ടി ചെലവഴിക്കണം അറബി ഭാഷയ്ക്ക് വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ അതിൻ്റെയും ഒരു മോഡല് ഇവിടെ കാണിക്കാം. വേണ്ട ലാ തലുംനി മൻലൂമുൻ ജമീൽ ഷായർ ഹലീം ഇബ്രാഹിം ദമ്മൂസ് ലഹു ഖസായിദുൻ ഫീ മദഹി ലുഗത്തുൽ അറബിയ്യ വമഹബ്ബത്തിഹ, അദ്ദേഹം അറബി ഭാഷയെ കുറിച്ച് അദ്ദേഹത്തിന് ഒരുപാട് കവിതകളുണ്ട്. അദ്ദേഹം അറബി ഭാഷയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിന്റെ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നു. അദ്ദേഹം പറയുന്നത് എൻ്റെ ഏക കാമുകിയാണ് ഈ അറബി ഭാഷ. ആ സ്നേഹത്തിൽ എനിക്ക് ആരെയും പേടിയില്ല. എന്നെ ആ വിമർശകന്റെ വിമർശനത്തെ ഞാൻ അതിൽ പേടിക്കുന്നില്ല. അദ്ദേഹം പറയുന്നു ചെറുപ്പം മുതലേ അദ്ദേഹം അറബി ഭാഷ സ്വാധീനിച്ചു, അറബി ഭാഷയെ അദ്ദേഹം ആസ്വദിച്ചു. ഉമ്മയുടെ താരാട്ടുപാട്ടിൽ നിന്ന്, ഉപ്പയുടെ സ്നേഹത്തിൽ നിന്ന് അദ്ദേഹം അഭിമാനം കൊള്ളുന്നു. എന്നെ ഹാദിഹിൽ ലുഗ തുറാസു ആവാഹി, തൻ്റെ പാരമ്പര്യ സ്വത്താണെന്ന് അത് അദ്ദേഹം അഭിമാനം കൊള്ളുന്നു. അദ്ദേഹം അറിവുകൾ എല്ലാം നേടിയത് ഇത് അറബി ഭാഷയിലൂടെയാണ്. അദ്ദേഹം പറയുന്നു തൻ്റെ ഭാഷയുടെ ഇസ്സത്ത് ഓരോ ദിവസം തോറും വർദ്ധിച്ചു, തസ്ദാദ് വർദ്ധിക്കുകയാണ്. അദ്ദേഹം അദ്ദേഹം തൻ്റെ മുആസി, തൻ്റെ നാട്ടുകാരെ, തൻ്റെ കൂടപ്പിറപ്പുകൾ അല്ലെങ്കിൽ തൻ്റെ കാലഘട്ടത്തെ ആളുകളോട് ഉത്ബോധിപ്പിക്കുന്നത് എന്താണ്? അനി അഹോബി ആദത്തി മജിദിഹ, അറബി ഭാഷയുടെ പ്രതാപം തിരിച്ചു കൊണ്ടുവരാനാണ്. അദ്ദേഹം തൻ്റെ കാവുകൾ അവസാനിക്കുന്നത് അന്നഹു ലം യഖ്സുർ അഹദും ബി മഹബതി ഹാദിഹി ലുഗ, ഈ ഭാഷയെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ആർക്കും നഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം കവിത അവസാനിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അത് പിന്നെ 30-ാമത്തെ അയദ് മഖാല ഹൗ ഇൻതിഷാർ ലുഗത്തിൽ അറബി, അറബി ഭാഷയുടെ വ്യാപനത്തെ കുറിച്ച് എന്താണ് ഒരു മഖാല തയ്യാറാക്കാനാണ് പറയുന്നത്. അതിൽ അറബി ഭാഷ കേരളത്തിലേക്ക് വന്നത് എന്താണ്, അതിന് സംരക്ഷണത്തിൽ കേരളക്കാർ ചെയ്ത പങ്ക്, പള്ളിദർസുകളും അതുപോലെ അറബി ഭാഷയുടെ വ്യാപനത്തിൽ പള്ളിദർസുകൾ വഹിച്ച പങ്ക്, കോളേജുകൾ എന്താണ് യൂണിവേഴ്സിറ്റികളിൽ അറബി ഭാഷാ പഠനം, അറബി ഭാഷയിലുള്ള എന്താണ് മജല്ലകൾ, കിതാബുകൾ, അതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കണം. ഓക്കെ, അപ്പൊ അതിൻ്റെ ഒരു മോഡല് മുൻ പരിശീ ചോദിച്ചതാണ് കേട്ടോ. ഇൻതിഷാർ ലോകത്തിൽ അറബി എഫ് കേരള, അറബി ഭാഷയിൽ അലാഖത്ത് തിജാരിയ ബൈന അഹ്ലി കേരള വലി മുൻപ് മിയാദിം മഅസനവാസ്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ അറബി രാഷ്ട്രങ്ങളുമായിട്ടും അതുപോലെ അലാഖത്ത് തിജാരിയ കച്ചവട ബന്ധമുണ്ടായിരുന്നു. വക്കാന ബൈന അഹ്ലി കേരള വൽ ബിലാദിൽ അറബി അലാഖത്ത് തിജാരിയ, അവർക്കിടയിൽ കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. വബി ഹാദിഹി അൽ അലാഖ, ഈ ബന്ധത്തിലൂടെയാണ് കേരളക്കാർ ലുഗ അറബി ഭാഷ പഠിക്കുന്നത് ഇവിടെ പ്രചരിപ്പിച്ചതും. അങ്ങനെ കേരളത്തിലും കേരളക്കാർക്കിടയിലും അറബി ആളുകൾക്കിടയിലും അലാഖത്തും ദീനിയ മുതഅല്ലിഖ ബിൽ ഖുർആനി വൽ ഹദീസ്, ഹദീസും ഖുർആനുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു. വബി ഹാദിഹിൽ അലാഖത്തൈൻ, ഈ ബന്ധത്തിലൂടെ അറബി ഭാഷ വല്ലാതെ വ്യാപിച്ചു. അറബി ഭാഷ പഠനം മസ്ജിദുകളിലാണ് തുടങ്ങിയത് കബിലസിനി വർഷങ്ങൾക്ക് മുമ്പ്.
വഹു യോറഫ് കദുറൂസുൽ മസാജിദിയ പള്ളി ദർസുകൾ എന്നറിയപ്പെടുന്നത് കസീറു മിനൽ ഔലാദി യദ്രസൂന ഫിൽ മസാജിദ് തഹത്ത് ഉസ്താദിൻ വയസ്കുനൂന ഫിഹ ഉസ്താദുമാർക്കിടയിലാണ് ഉസ്താദുമാരുടെ ഇടയിലാണ് വിദ്യാർത്ഥികൾ താമസിച്ചിരുന്നത്. അതിനുശേഷം ധാരാളം അറബി മദാരിസ് ദീനികൾ സ്ഥാപിക്കപ്പെട്ടു അറബി ഭാഷ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ അറബി ഭാഷ മർഹലത്തിൽ ഇബ്തിദായി അല്ലേ, എൽ പി ലെവൽ മുതൽ യൂണിവേഴ്സിറ്റി തലം വരെ അറബി ഭാഷ പഠിക്കുന്നുണ്ട്. അതിൽ ആലാഫും മിന ദാരിസീൻ ധാരാളം ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. വൈബഹസൂന അതിൽ ഒരുപാട് കാര്യങ്ങൾ അവർ, പിന്നെ വൈഹുനാക്ക് അരീദും വൽ മുദരിസീൻ വൽ മുദരിസ അതായത് ധാരാളം അധ്യാപകർ ആ മേഖലയിൽ പണിയെടുക്കുന്നുണ്ട്. കേരളത്തിൽ ധാരാളം ജരീദ പത്രങ്ങളുണ്ട്, അതിലൂടെ എന്താണ് ഒരുപാട് ഉലമാക്കളെയും കുത്താബുകളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിൽ നമുക്ക് ഒരു വളരെ വിശാലമായ രീതിയിൽ എഴുതാം. ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്, നിങ്ങളത് മുഴുവൻ വായിച്ചു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പ്ലസ് ടു അറബിക് ക്വസ്റ്റ്യന്റെ ആൻസർ കി. അപ്പൊ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ലാ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇൻഷാല്ലാ. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ ചാനലിൽ പ്ലസ് ടു അറബിക് ഗൈഡ് എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് അറബി പ്ലസ് ടു പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.